നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാഷൽ കളരിമർമ്മ ഗുരുവത്തിലെ കണ്ണാടൻ മാഷാണ്. ഇപ്പോൾ വേറൊരു ടെക്നിക്കാണ്, ഇതെല്ലാം നമ്മുടെ കളരി മർമ്മ കളരിയിലേക്ക് വരുന്നതിന് മർമ്മ പ്രയോഗം വേറെയാണ് കേട്ടോ. ടച്ച് ചെയ്താൽ പണി കഴിഞ്ഞു, അതാണ് മർമ്മ പ്രയോഗം. ഇത് മർമ്മ കളരിയാണ്. കളരി എന്ന് പറയുന്നത് പിടിമുറകളാണ്, കാരണം തമ്മിൽ തമ്മിൽ പിടുത്തം ഉണ്ടാവും. മറ്റേ പിടുത്തമില്ലാട്ട് ഒന്ന് ടച്ച് ചെയ്താൽ അവൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ടച്ചില്ല, ആരെയും ടച്ച് ചെയ്യാതെ മർമ്മത്തിൽ വരല് തൊടുക മാത്രമേ മർമ്മപ്രയോഗം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മർമ്മക്കളരി. തമ്മിലുള്ള വ്യത്യാസം എന്നത് മർമ്മക്കളരിയാണ്. അപ്പോൾ ഈ സമയത്താണ് മർമ്മം പ്രയോഗിക്കുന്നത്. സമയത്ത് മർമ്മം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ എതിരാളിയുടെ അല്ല അക്രമിയുടെ കഴുത്തിൽ കണ്ടോ മർമ്മ, ഈ കഴുത്ത് മൂന്ന് മർമ്മങ്ങളും ചേർത്ത് പൊത്തി മറിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അടിച്ചാൽ ഈ ആളുടെ ബോധം പോവുകയും ചെയ്യും, തറയിൽ വീഴുകയും ചെയ്യും. പക്ഷേ തറയിൽ വീഴിക്കില്ല. ആ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളെ കാണിച്ചു തരാം. വളരെ സ്ലോവിൽ ശിഷ്യന്മാർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയാണ് സ്ലോവിൽ ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധയോടുകൂടി നിൽക്കുക, അപകടങ്ങളുണ്ടാകരുത്. അപകടങ്ങളുണ്ടാക്കിയാൽ അക്കാഡമിയിലെ ആർക്കും ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിലേക്ക് കണ്ടുപിടിക്കാം. എതിരാളി കടാരിക്ക് കുത്തുകയാണ്, താഴെ നിന്ന് അടിവയറ്റിലേക്കാണ് കുത്തു വരുന്നത്. നോക്കിയോ, ശ്രദ്ധയോടുകൂടി നിൽക്കുക. ഓക്കെ ഓക്കെ. കണ്ടില്ലേ, തമ്മിലെ കൂട്ടുകാരാണ്. അവർ പിടിച്ചാൽ പോലും, പക്ഷേ ഒരു അക്രമിയെ പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതോടുകൂടി അവിടെ ജീവനുള്ളത്രയും കാലം കഴുത്തിൻ്റെ വേദന മാറില്ല. അതാണ് അതിൻ്റെ പിടുത്തം. പക്ഷേ അത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഒരു നിമിഷം കൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. കൊലയാളിയെ കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് കണ്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.